സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്സിഡന്റിന്റെ ഒരു ടെസ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു ടെസ്റ്റ് അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ സ്വീഡനാണ് സീറ്റ് ബെൽറ്റ് ഉണ്ടാക്കിയത്. അവരും നെതർലാൻഡും ഓസ്ട്രേലിയയും കൂടി നടത്തിയ ഒരു പഠനത്തിന്റെ പേപ്പർ, ഫുൾ പേപ്പർ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, 228 പേജ് ഉണ്ടത്. ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് സത്യത്തിൽ 3 ഇടിയായിരിക്കുന്നത്. 1, നമ്മളെ വാഹനം പോയിട്ട് ഒരു സ്ഥലത്ത് പോയിടിക്കും. 2, നമ്മള് നമ്മളെ സീറ്റിൽ നിന്ന് പറിച്ച് ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ പോയിട്ട് ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സർഫസിലടിക്കും. അത് ചില്ലായിരിക്കും, ചില്ല് പൊട്ടിയിട്ട് അടുത്ത വണ്ടിയിലായിരിക്കും ഒക്കെ ആയിരിക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ചില്ല് പൊട്ടി അടുത്ത വണ്ടിക്ക് പോയി ഇടിച്ചിട്ട് തലച്ചോറൊക്കെ അടുത്ത വണ്ടിയിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന്. 3-ാമത്തൊരിടിയുണ്ട്, അത് നിങ്ങൾ ചെന്ന് ഇടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്റേണൽ ഓർഗൻസ് ഒന്നും തന്നെ നെട്ടും ബോൾട്ടും ഇട്ടല്ല ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ചുമ്മാ ചെറിയ നാരുകളിലാണ് നമ്മളുടെ ഹാർട്ട്, ലിവർ, കുടലുകൾ എല്ലാം കിടക്കുന്നത്. ആ അടിയിൽ ഇതിൻ്റെ അകത്ത് അടിഞ്ഞിട്ട് ലിവറൊക്കെ പൊട്ടും. ഇതൊന്നും അത്ര ശക്തമായിട്ടൊന്നുമില്ല, ചെറിയ നാരുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്ക് ചെറിയ വേഗതയിൽ നടന്നും കുറച്ചൊക്കെ ഓടിയും ജീവിക്കാനാണ് നമ്മളെ ശരീരം എവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും നാച്ചുറൽ ലൈഫിനനുസരിച്ച ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വാഹനം നമ്മളുടെ എവല്യൂഷനിൽ ഇല്ല. വാഹനം 1900 വന്ന സാധനമാണ്. ഇത്രയും വേഗതയിൽ പോയി ഇടിക്കാനുള്ള ശരീരം മനുഷ്യനില്ല. അപ്പോൾ സീറ്റ് ബെൽറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താ വെച്ചാൽ, നിങ്ങളുടെ ഈ മൊബിലിറ്റി വാഹനത്തിൻ്റെ ഇടിയിലെ സമയത്ത് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്നത് തടയുന്നു, പ്ലസ് നിങ്ങളുടെ ഉള്ളിലുള്ള ഇടിയും തടയുന്നു. ആ 2 ഇടിയിലാണ് മേജർ ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റുന്നത്. അപ്പോൾ അതന്നെ നിങ്ങൾ 70 സ്പീഡിലൊക്കെ നിങ്ങൾ സേഫ് ഉള്ളൂ എന്ന് വ്യക്തമായിട്ട് പരീക്ഷണം കണ്ടെത്തിയിട്ടുണ്ട്. 70 സ്പീഡ് വരെ നിങ്ങൾ നേർക്ക് നേരെ ഇടിച്ചാൽ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. 50 സ്പീഡ് വരെ സൈഡിൽ നിന്ന് വന്നിടിച്ചാൽ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അതേപോലെ തന്നെ കാൽനട യാത്രക്കാരനടിച്ചാൽ 30 സ്പീഡ് വരെ രക്ഷപ്പെടുള്ളൂ. ചെറിയ കാർ അടിച്ചാൽ 30 മുകളിൽ ഒരു കാൽനട യാത്രക്കാരനടിച്ചാൽ അയാൾ മരിക്കാനാണ് സാധ്യത. 50 മുകളിൽ മരിക്കും എന്ന് ഗ്യാരണ്ടി 100%. അതുകൊണ്ട് നമ്മളെ റോഡിലൂടെയൊക്കെ കാൽനട യാത്രക്കാരനും സൈക്കിളുകാരനും എല്ലാവരും ഒന്നിച്ച് പോകുന്ന റോഡിൽ നമുക്ക് അനുവദിക്കാവുന്ന വേഗത സേഫ് ആയിട്ട് 30 അതല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണം. ആക്സസ് കൺട്രോൾഡ് റോഡായിരിക്കണം. അതായത് റോഡിലേക്ക് ഒരാൾ കയറരുത്, ക്രോസ് ചെയ്യരുത്, കാൽനട യാത്രക്കാരൻ വരരുത്, ബൈസിക്കിൾ ഉണ്ടായിരുത്, മോട്ടോർ സൈക്കിൾ ഉണ്ടാവരുത്. അങ്ങനത്തെ റോഡാണ് ഹൈവേ എന്ന് പറയുന്നത്. നമ്മളിവിടുത്തെ ഹൈവേയും ചെറിയ റോഡും വലിയ റോഡൊക്കെ ഒരേപോലെ മൾട്ടി ഫംഗ്ഷനാണ് ചെയ്യുന്നത്. മോണോ ഫംഗ്ഷനാലിറ്റി എന്ന പരിപാടിയില്ല. പക്ഷെ നമ്മളിവിടെ 30 അനുവദിക്കാവുന്ന റോഡാണ് കോമൺ ആയിട്ടുള്ളത്. പക്ഷെ എല്ലാവരും ഓടുന്നത് 70-ലും 80-ലും 100-ലും പോകാറുണ്ട്.